ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്വീറ്റ് പാൽപേടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് പാല്, 200 ഗ്രാം പാൽപ്പൊടി, പഞ്ചസാര പൊടിച്ചത് ആവശ്യത്തിന്, ഉപ്പ്, ഏലക്കായ് പൊടിച്ചത്, നെയ്യ്. ഇത്രയും ഇൻഗ്രീഡിയൻസേ നമുക്കിതിനാവശ്യമുള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്കിത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളെടുത്തിട്ട് ഈ പാലിൽ ഈ പാൽപ്പൊടി ഒന്ന് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് പാൽപ്പൊടി. അപ്പോൾ നമ്മൾ പാലിൽ പാൽപ്പൊടി നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതൊഴിച്ച് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു 5 മിനിറ്റ്. അപ്പോൾ പാന് ചൂടായി, നമുക്ക് തീ സിമ്മിൽ ആക്കാം. സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പാലും മിക്സാക്കിയത് ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അടിക്ക് പിടിക്കില്ല, മറ്റ് പാത്രമാണെങ്കിൽ ചിലപ്പം ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ 5 മിനിറ്റോളം ഇളക്കി കൊടുത്തു. ഇന്നിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ ഒരു ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 3-4 സ്പൂണ് ഇടുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുത്തു. ഏലക്ക ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ രീതിയിൽ ഇളകി വരുമ്പോഴത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുറുകി വരുന്നുണ്ട് ചെറുങ്ങനെ. അതിലേക്ക് നമുക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. കുറുകി നന്നായിട്ട് കുറുകി വരണം, അതുവരെ ഇളക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിൽ ഒരു 2 ടീസ്പൂൺ. നമ്മൾ ലാസ്റ്റും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, പാനിനൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ച് പിടിക്കും. വേണമെങ്കിൽ 1 സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി, അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ്, ഇതുപോലുള്ള പ്ലേറ്റ് എടുത്തിട്ട് നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് കുറച്ച് സമയം ഒഴിച്ച് വെക്കാം. കുറച്ചൊന്ന് തണിയുന്നു, എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു ബോൾ ഷേപ്പിലോ വേറെ എന്തെങ്കിലും ഷേപ്പിലോ ഒക്കെ ആയിട്ട് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽപേട ഇവിടെ റെഡിയായി.
നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റൂ. അപ്പം നല്ലൊരു ഡിഷുമായിട്ട് ഞങ്ങൾ വരും.